അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയിലെ മോശം പ്രകടനം കാരണം ശുഭ്മാൻ ഗില്ലിന്റെ പ്ലേയിംഗ് ഇലവനിലെ സ്ഥാനം വലിയ ചോദ്യമുയർത്തുകയാണ്. സൂപ്പർ ഓപ്പണറാണെങ്കിലും രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവോടെ T20യിൽ ഗില്ലിന്റെ സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. രോഹിത്തിനൊപ്പം ജയ്സ്വാളാണ് ഓപ്പണറാവുന്നത്. മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലി കളിക്കുമ്പോൾ ഗിൽ പുറത്തിരിക്കാൻ നിർബന്ധിതനാവുകയാണ്. ഇപ്പോൾ ഇതാ ശുഭ്മാൻ ഗില്ലിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരം സൽമാൻ ഭട്ട്. ശുഭ്മാൻ ഗിൽ അവസരം തുലയ്ക്കുകയാണെന്നും പ്രതിഭ വേണ്ട വിധം ഉപയോഗിക്കുന്നില്ലെന്നുമാണ് സൽമാൻ ഭട്ട് വിമർശിക്കുന്നത്. ശുഭ്മാൻ ഗിൽ തന്റെ സ്വന്തം കഴിവിനോട് അനീതി ചെയ്യുകയാണ്. അവസാന കുറച്ച് മത്സരങ്ങളിലെ ശുഭ്മാന്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതുമാണ്. കഴിവുള്ള താരമാണ് അവൻ. മികച്ച പ്രകടനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന താരം. ക്ഷമയോടെ ക്രീസിൽ നിൽക്കാൻ സാധിക്കണം. മോശം ഷോട്ട് സെലക്ഷൻ ശ്രദ്ധിക്കണം. മികച്ച തുടക്കം ലഭിച്ച ശേഷം അനാവശ്യമായി വിക്കറ്റ് നഷ്ടപ്പെടുത്തരുത്. സ്വാഭാവിക ശൈലിയിലാണ് അവൻ കളിക്കേണ്ടത്. അസ്വാഭാവികമായ വലിയ കാര്യങ്ങളൊന്നും അവൻ ചെയ്യേണ്ടതേയില്ല. ആദ്യ മത്സരത്തിൽ യശസ്വി ജയ്സ്വാൾ കളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ രോഹിത്തിനൊപ്പം ശുഭ്മാൻ ഗില്ലാണ് ഓപ്പണറായത്. രോഹിത് ശർമ്മയെ റണ്ണൌട്ടാക്കിയ ശുഭ്മാൻ ഗിൽ 12 പന്തിൽ 23 റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തു. എന്നാൽ രണ്ടാം T20യിൽ കോഹ്ലിയും ജയ്സ്വാളും തിരിച്ചെത്തിയതോടെ ഗില്ലിന്റെ ടീമിലെ സ്ഥാനം നഷ്ടമായി. മൂന്നാം മത്സരത്തിലും ഇപ്പോൾ ഗില്ലിന് നഷ്ടമായി. മറ്റൊന്ന്, ഇന്ത്യക്കെതിരായ 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ സ്പിന്നർമാർ ബോളിംഗ് ഓപ്പൺ ചെയ്തേക്കുമെന്ന് ഇംഗ്ലീഷ് പേസ് ഇതിഹാസം ജെയിംസ് ആൻഡേഴ്സൺ. പരമ്പരയ്ക്കായി ഇന്ത്യയിൽ സ്പിൻ പിച്ചുകൾ തയ്യാറാക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ജിമ്മിയുടെ ശ്രദ്ധേയ വാക്കുകൾ. 4 പേസർമാർ മാത്രമേ ഇന്ത്യയിലേക്ക് പോകുന്നുള്ളൂ. അതിനാൽ ഏറെ പേസ് ഓവറുകൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യയിൽ വ്യത്യസ്ത സമീപനമാകും സ്വീകരിക്കുക. ഇംഗ്ലണ്ടിലെ പോലെ ആയിരിക്കില്ല ഇന്ത്യയിൽ പന്തെറിയുക. റിവേഴ്സിംഗ് വലിയ ഘടകമാകും. പേസർമാരെ വെച്ച് ബോളിംഗ് ഓപ്പൺ ചെയ്യേണ്ടാത്ത സാഹചര്യങ്ങളുണ്ടാവും. 2 സ്പിന്നർമാരെ വെച്ച് തുടക്കത്തിൽ പന്തെറിഞ്ഞേക്കാം. പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണ്. ആളുകൾ എൻ്റെ പ്രായത്തെ വിലയിരുത്തുന്നതിന് പ്രാധാന്യമില്ല. ഇപ്പോഴും മൈതാനത്ത് ഡൈവ് ചെയ്യാനും കഴിഞ്ഞ 2 പതിറ്റാണ്ട് പോലെ പന്തെറിയാനും സാധിക്കുന്നുണ്ട്. അവസാന 5-6 വർഷങ്ങളാണ് കരിയറിലെ ഏറ്റവും മികച്ച കാലയളവ് എന്നും അദ്ദേഹം പറഞ്ഞു. പരിശീലനത്തിലൂടെ ഏറ്റവും മികച്ച പ്രകടനത്തിലേക്ക് തിരിച്ചെത്തും എന്നും ജെയിംസ് ആൻഡേഴ്സൺ ദി ഡെയിലി ടെലിഗ്രാഫിനോട് പറഞ്ഞു.